നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എവിടുന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ സിസ്റ്റം പ്ലസ് സിഗ്നൽസ് എന്ന രണ്ട് ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് 41 to 50 എന്ന് പറയുന്നത്. 10 questions ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇൻ ഇസ് എ ട്രാൻസ്ഫോം, ഫോറിയർ ട്രാൻസ്ഫോം, ലാപ്ലേസ് ട്രാൻസ്ഫോം, ഓൾ ഓഫ് ദിസ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്താണ് പറയുന്നത്? റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ഇൻ ലാപ്ലേസ് ട്രാൻസ്ഫോം, അല്ലെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് എന്നാണ് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ തന്നെ അല്ലേ. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട്. Next question, use Mason's gain formula to find the transfer function of the given figure. നമുക്ക് താഴെ ദേ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ വെച്ചിട്ട് അതിന്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ, അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. 41th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എപ്പോഴും പഠിച്ചു വെക്കുമ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ട് ആൻഡ് സീറോ ഇനിഷ്യൽ കണ്ടീഷൻ, സീറോ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് കൂടി അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ കേസിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുന്ന കേസിൽ അവിടെ എന്തായിരിക്കും? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ട് ടു ഇൻപുട്ട് അറ്റ് സീറോ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് തന്നെ പഠിച്ചു പോകണം, അല്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ 42 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ്. മേസൺസ് ഗെയിൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു സിഗ്മ എ ഇസ് ഈക്വൽ ടു 1 to n pn delta n by delta. ഇങ്ങനെയാണല്ലോ, ആണ് നമുക്കറിയാം. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എത്ര നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം അല്ലേ. നമ്പർ ഓഫ് ഫോർവേഡ് പാത്ത്, എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് ഇവിടെ? ഇത് ഒരു ഫോർവേഡ് പാത്താണ് അല്ലേ. ഇവിടെ വന്ന് ജീവണി കൂടി കയറി ഇങ്ങോട്ട് പോകുന്നതും ഒരു ഫോർവേഡ് പാത്താണ്. പക്ഷെ ഇതൊരു ഫോർവേഡ് പാത്ത് അല്ല അല്ലേ. എൻ്റെ ആരോടെ പ്രശ്നം എന്താണ്? ഓപ്പോസിറ്റ്. അപ്പോൾ അതൊരു ഫീഡ്ബാക്ക് ആണ്. അപ്പോൾ ഇത് ഒരു ഫോർവേഡ് പാത്താണ്, ഇതും ഒരു ഫോർവേഡ് പാത്താണ്. അതായത് ഫോർവേഡ് പാത്തിനെ നമുക്ക് പി വൺ എന്ന് എഴുതാം. പി വൺ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഫോർവേഡ് പാത്ത് എന്താ? ജി വൺ ആണല്ലോ. സെക്കൻഡ് ഫോർവേഡ് പാത്ത് E2 എന്താണ്? എന്റെ നേരെ പോകുന്ന പാത്ത്, അതെന്താണ്? G2 ആണല്ലോ. ഇനി നമുക്ക് എന്താ ഉള്ളത്? എത്ര ലൂപ്പ് ഉണ്ടെന്ന് നോക്കാം. നോക്കിക്കേ, എത്ര ലൂപ്പ് ഉണ്ട്? ഇതൊരു ലൂപ്പാണ് അല്ലേ, ഇതൊരു ലൂപ്പാണ്. ഇതാണ്, ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് ലൂപ്പ്. G2 H കൂടെ ചേരുന്നതാണ് എന്ത്? സെക്കൻഡ് ലൂപ്പ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുന്നത് L1 is equal to എന്ത് വരും? മൈനസ് G1 H എന്ന് വരും. L2 സെക്കൻഡ് ലൂപ്പ് എന്ത് വരും? മൈനസ് G2 H എന്ന് വരും അല്ലേ. അതേപോലെ നമ്മളുടെ ഇക്വേഷൻ അനുസരിച്ച്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ അനുസരിച്ചിട്ട്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു, ഇപ്പൊ കെ ഈക്വൽ ടു 1 to n എന്ന് പറഞ്ഞ എത്രയാണ്? കെ ഈക്വൽ ടു 1 to 2 ആണല്ലേ. അപ്പൊ എന്ത് വരും? P1 ഡെൽറ്റ 1 പ്ലസ് P2 ഡെൽറ്റ 2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആണല്ലോ. ഇവിടെ ഡെൽറ്റ 1 എന്ന് പറഞ്ഞത് ഫസ്റ്റ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സെക്കൻഡ് ഫോർവേഡ് പാത്തിനെ ടച്ച് ചെയ്യാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അതായത് P1 ഇത് ഈക്വൽ ടു P1 പ്ലസ് P2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ആണല്ലോ. ഡെൽറ്റ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 1 മൈനസ് തമ്മിട്ടുള്ള ലൂപ്പ് L1 പ്ലസ് L2. ഇനി എന്തെങ്കിലും വേറെ ലൂപ്പുകൾ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ 1 മൈനസ് L1 പ്ലസ് L2 മാത്രം ചെയ്താൽ പോരെ. അതായത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു P1 എന്താ തന്നിരിക്കുന്നത്? G1 പ്ലസ് G2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഓഫ് G1 H
minus G2H. That is the transfer function is equal to G1 plus G2 divided by 1 plus G1H plus G2H. This is our option. G1 plus G2 divided by 1 minus of G1H plus G2H. They would run B and C and then whatever the number would take in the life of shaved and under the either under variable and the printing mistake on a B and C options variable would take in the printing mistake on a is it a correct option in the another transfer function is equal to G1 plus G2 divided by 1 plus G1H plus G2. This is the correct option. So, these options are not the same. A and B are incorrect. B and C are the same option. This is the same option. This is the same option. 1 plus A is the same option. Next question. Ruth Hurwitz criterion gives. Ruth Hurwitz RH criterion. Number of roots on the right half of S plane. Value of the roots. Number of roots in the left half of S plane, number of roots in the top half of S plane. Namakare namely RH criteria chamber. With RH criteria which at a number of problem jangi. Namalendi, for example, S4 which is third number equation and a capacity equation number guide or other S4, S3, S2, S1, S raised to 0. In another nokana, in the kind of Namakanda chamber, namal day first column. First column is the constraint. First column is the number of sign changes. Which lies on the right half of S plane. It gives the number of roots on the right half of S plane. That is option A is the correct answer. Option A is the correct answer. Next question. 44th question. Day. Ibada namku question unna thanna thannittilla. Options maatrame thannittullu. Adondu 44th question namku cancel cheyyam. Next question. A system is said to be dash if its response is dependent upon the present and past inputs and doesn't depend upon the future input. Ethu system aanu അതിന്റെ present ഇനേം past input ഇനേം depend ചെയ്യുന്നത് പക്ഷേ അതിന്റെ future നെ depend ചെയ്യുന്നതേ ഇല്ല future നെ depend ചെയ്യാതെ present ഇനേം past inputs നെ മാത്രം depend ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ എന്ത് സിസ്റ്റം എന്ന് പറയുന്നു എന്നാണ് question options ഏതാ കൊടുത്തിരിക്കുന്നത് causal non causal time variant none of the above അപ്പോൾ future നെ depend ചെയ്യാതെ present ഇനേം past നെ മാത്രം depend ചെയ്യുന്ന സിസ്റ്റത്തിനെ നമ്മൾ എന്ത് സിസ്റ്റം എന്ന് പറയുന്നു option A is called as causal system. Next question. Laplace transform of sine at du of t. Laplace transform of sine at into u of t. This is a standard result. That is a by A² plus A² on the A by A² plus A² in it same bole is the cos AT into U of T are the gillow is on the video S by A² plus A² on the name. Either and standard results on other than a number directed at the Jojiri analyze other Laplace transform of the of an of sin at into u of t in one option b a by A² plus X² question okay. Is the function y of n okay is the function y of n is equal to x of n minus 1 minus x of n minus 56 ingena adu koduthirikkunathu നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കോസൽ ആണോ അല്ലയോ എന്നാണ് നമ്മൾ എടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലേ നോക്കിക്കേ n എന്ന് പറയുന്നതാണ് എന്ത് പ്രസന്റ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റ് ആണ് n മൈനസ് 56 എന്ന് പറഞ്ഞാൽ എന്താണ് പാസ്റ്റ് ആണ് അല്ലേ അതായത് ഇപ്പോഴത്തെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ പാസ്റ്റ് ഇൻപുട്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്തായിരിക്കും കോസൽ ആയിരിക്കും അതായത് ഒരു സിസ്റ്റം കോസൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്
ആ സിസ്റ്റം എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാമോ, പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഇൻപുട്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാവൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, ദ സിസ്റ്റം ഇസ് കോസൽ ആണല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇസെഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ ഇൻ ടു യു ഓഫ് എൻ ഫോർ എ ഗ്രേറ്റർ ദാൻ സീറോ. എ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കുമ്പോൾ ഇസെഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ, അതും എന്താണ്? ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണല്ലേ. ഇതൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ. ഇസെഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ യു ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് ഈക്വൽ ടു ഇസെഡ് ബൈ ഇസെഡ് മൈനസ് എ. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഏലിയാസിങ്. എന്താണ് ഈ താഴെ കൊടുത്തിരിക്കുന്നതിൽ എന്താണ് ഏലിയാസിങ് എന്ന് പറയുന്നത്? അതായത് ഏലിയാസിങ് എന്ന് പറയുന്നത് ഓവർലാപ്പിംഗ് ആണെന്ന് നമുക്കറിയാം. എന്തിൻ്റെ ഓവർലാപ്പിംഗ് ആണ്? പീക്ക് ഓവർലാപ്പിംഗ് ആണോ, ഫേസ് ഓവർലാപ്പിംഗ് ആണോ, ആംപ്ലിറ്റ്യൂഡ് ഓവർലാപ്പിംഗ് ആണോ, സ്പെക്ട്രൽ ഓവർലാപ്പിംഗ് ആണോ? എന്തിൻ്റെ ഓവർലാപ്പിംഗ് ആണ്? ഏലിയാസിങ് ഈസ് ദ പ്രോസസ് ഓഫ് സ്പെക്ട്രൽ ഓവർലാപ്പിംഗ് ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കപ്പാസിറ്റൻസ് ഇൻ ഫോഴ്സ് കറണ്ട് അനലോഗി ഈസ് അനലോഗസ് ടു. നമുക്കറിയാം നമ്മൾ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇലക്ട്രിക്കൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉള്ള സിസ്റ്റംസ് ഏതൊക്കെയാണ്? കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണ് നമ്മളുള്ള കമ്പോണൻറ്റ്? ഒന്ന് മാസ്, റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ എം. പിന്നെന്താണ്? ഡാംബ്, റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ ബി. ആൻഡ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്, സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ കെ. ഈ മൂന്ന് കമ്പോണൻസ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ രണ്ട് ടൈപ്പ് അനലോഗീസ് ഉണ്ട്, ഫോഴ്സ് വോൾട്ടേജും ഉണ്ട്, ഫോഴ്സ് കറണ്ടും ഉണ്ട്. ഫോഴ്സ് വോൾട്ടേജ് അനലോഗിയിൽ നമ്മൾ മാസിനെ നമ്മൾ എന്ത് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും? ഇൻജക്ടർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ഡാംബറിനെ റെസിസ്റ്റർ വെച്ചിട്ടും കപ്പാസിറ്റി സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിനെ 1/C വെച്ചിട്ടുമായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫോഴ്സ് കറണ്ട് അനലോഗി ആണെങ്കിൽ മാസിനെ കപ്പാസിറ്റൻസ് വെച്ചിട്ടും ഡാംബറിനെ 1/R വെച്ചിട്ടും സ്പ്രിംഗ് കോൺസ്റ്റൻറ്റിനെ 1/L വെച്ചിട്ടുമായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത് കാണാതെ പഠിച്ചിരിക്കേണ്ടുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഫോഴ്സ് കറണ്ട് അനലോഗിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമുക്കിത് ഇതാണ് വേണ്ടുന്നത്. ഫോഴ്സ് കറണ്ട് അനലോഗിയിൽ കപ്പാസിറ്റൻസ് എന്തിനാണ് അനലോഗസ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റം, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, മാസ്. അപ്പോൾ നമുക്ക് ഈ ടേബിളിൽ നിന്ന് അറിയാം കപ്പാസിറ്റൻസ് എന്തിനാണ് അനലോഗസ് ആയിട്ടുള്ളത്. ഇത് ഓപ്ഷൻ ഡി, മാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ കുറേ ഇതിൽ ചോദിച്ചിരിക്കുന്ന കുറേ അധികം ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ കോമ്പറ്റീറ്റീവ് എക്സാംസിനെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.